Good afternoon and welcome to Ladies Lounge. ഇന്നത്തെ ലേഡീസ് ലോഞ്ചിന്റെ ഈ ഒരു സ്പെഷ്യൽ വിമൻസ് ഡേ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടും അതിലുപരി സ്നേഹത്തോടും കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ കിട്ടിയിരിക്കുന്നത്, ഡോക്ടർ ദേവി സുമ. ഡോക്ടർ ദേവി, നമ്മുടെ ഈ ലേഡീസ് ലോഞ്ചിന്റെ സ്പെഷ്യൽ വിമൻസ് ഡേ എപ്പിസോഡിലേക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ദേവി, ദേവിനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എന്റെ പേര് ഡോക്ടർ ദേവി സുമ. ഞാൻ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക് ഹെൽത്തിൽ വീഡിയോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഷാർജയിൽ ഇപ്പോൾ വന്നിട്ട് ഒരു 19 വർഷം കഴിഞ്ഞു. വിമൻസ് ഡേയിൽ പറയുവാണെങ്കിൽ സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് ഒരിടത്തും ഒരു മാറ്റി നിർത്തൽ ഇതുവരെ ഏത് ഫീൽഡിലായാലും, കാരണം നമ്മൾ എല്ലാ വിവിധ ഫീൽഡുകളിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ മാറ്റി നിർത്തപ്പെടലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. UAE പോലുള്ളൊരു രാജ്യത്തെ എത്തിപ്പെട്ടതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇത്രയും സ്ത്രീകൾക്ക് സുരക്ഷയും സന്തോഷവും തരുന്ന വേറൊരു രാജ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ദേവിനോട് ചോദിക്കാനുള്ളത്, അഭിനേത്രിയാണ്, കലാകാരിയാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്, ഷാർജ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, ഞങ്ങളെപ്പോലെയൊക്കെ ഒരു വീട്ടിലെ വീട്ട് ഭാര്യയാണ്, അമ്മയാണ്, ഇതെല്ലാം കൂടെ ഈ റോളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് നമ്മുടെ വെറു തോന്നലാണ്. നമ്മൾ വിവാഹശേഷം മക്കളായി കഴിയുമ്പോൾ നമ്മൾ ഭർത്താവിനും കുട്ടികൾക്കും എന്ന് പറഞ്ഞ് നമ്മൾ മാറുന്നതാണ്. അത് അവരുടെ, പക്ഷെ നമ്മൾ മുന്നോട്ട് വരണം. നമുക്കേ അറിയാവൂ നമുക്ക് എന്തൊക്കെ ടാലൻ്റ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പം നമ്മളാലാകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തിയാൽ അതൊരു വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ആർക്കും സമയം കിട്ടിയിട്ടൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ജീവിതത്തിൽ അതൊരിക്കലും നടക്കില്ല. അപ്പം നമുക്ക് വീട്ടിലുള്ളവർക്കറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അത് നമ്മൾ വീട്ടിൽ പറയുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട്ടിൻ്റെ സപ്പോർട്ടും കൂടെ ആകുമ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പ്രായം ഒരു വിഷയമേ അല്ല. നമുക്ക് ഏത് പ്രായത്തിലും നമ്മളാലാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചോദിക്കാനുള്ളത്, കുറേ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഇരുവർ, അതുപോലെ ഗുരു, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂവീസാണ് ദേവി. അതുപോലെ തന്നെ ആ ഒരു അഭിനയം ഇന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവി. അപ്പൊ അതിൽ എടുത്തു പറയേണ്ടതാണ് ഈയിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരുമോത്സവം, അല്ലെ, കടക്കൽ ഒരുമോത്സവം. നമ്മുടെ UBL അതിന്റെ പാർട്ട്ണർ ആയിരുന്നു, മീഡിയ പാർട്ണർ ആയിരുന്നു, ചിലപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിലും ദേവിക്ക് ഒരു ശക്തമായ കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? കടക്കൽ ഒരുമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കടക്കൽ പ്രദേശത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു 5-6 പഞ്ചായത്തുകളിലുള്ള ആൾക്കാർ ചേർന്നുള്ള ഒരു സംഘടനയാണ്. കൂടുതലും അവർ ചെയ്യുന്നത് ചാരിറ്റി വർക്കാണ്, കാരുണ്യ സ്പർശം എന്ന രീതിയിൽ നാട്ടിൽ തന്നെ നമ്മളിവിടുന്ന് നമ്മുടെ പ്രവാസികളുടെ രീതിയിൽ സഹായം, കയ്യിലുള്ള സഹായം വെച്ചിട്ട് നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാ വർഷവും നമ്മൾ ഓണത്തിനും ഒരുമോത്സവം എന്ന പേരിൽ ഓണാഘോഷ പരിപാടി നടത്താറുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, വരുന്ന എല്ലാ അംഗങ്ങൾ മാത്രമല്ല വരുന്ന ഏത് ഗസ്റ്റിനും നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ 5 കാശ് പോലും വാങ്ങിക്കാതെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ വർഷവും നല്ല വിപുലമായ പരിപാടികളാണ് നടത്തുന്നത്. അതിലെ കമ്മിറ്റി അംഗങ്ങളെയും മെമ്പേഴ്സിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകളില്ല. ഇത്രയും ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഇത്രയും ഒത്തൊരുമയോടുകൂടി ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് ഫണ്ട് പിരിവ് തൊട്ട് ഈ പരിപാടി തീരുന്നത് വരെ, തീർന്ന് എല്ലാവരെയും വീട്ടിലെത്തിക്കുന്നവരെയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഞാൻ വേറെ ഒരു സംഘടനയിലെയും അത് കണ്ടെത്തിയിട്ടില്ല. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ മറ്റുള്ള സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരുമയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വനിതയാണ്, ഡോക്ടർ സൗമ്യ കൃഷ്ണൻ. അപ്പൊ അതും ഒരുമയെ സംബന്ധിച്ച് ഒരു വൻ നേട്ടം തന്നെയാണ്. ഇന്ന് എനിക്കൊന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്രയും വലിയൊരു സംഘടനയുടെ നമ്മുടെ ഡോക്ടർ സൗമ്യ ലൈനിലെത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവി പറയുന്ന കേട്ടിട്ട് ആ ഒരു കടക്കൽ ഒരുമോത്സവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഓൾ ദ വിഷസ്, വുമൻസ് ഡേ വിഷസ് ടു യു. സൗമ്യ അല്ലേ? അതെ സൗമ്യ, നമ്മൾ ലേഡീസ് ലോഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ദേവി സുമ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സൗമ്യനെ കുറിച്ച് ദേവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ദേവി ഒന്ന് സംസാരിച്ചോളൂ ഡോക്ടറെ. ഞാനാണ് ദേവിയാണ്. അപ്പൊ കടക്കൽ ഒരുമയെ കുറിച്ച് പറയായിരുന്നു. അപ്പൊ ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഇവിടുത്തെ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ ഒരുമയുടെ ഒരു വനിതാ പ്രസിഡന്റാണ് ഡോക്ടർ സൗമ്യ കൃഷ്ണൻ. ഇത്രയും ഒത്തൊരുമയുള്ള ഒരു സംഘടന ഞാൻ ഇന്നുവരെ UAE കണ്ടിട്ടില്ല എന്ന് പറയുകയായിരുന്നു. ഡോക്ടർ സൗമ്യ, എന്താണ് ഈ ഇന്ന് സ്ത്രീകൾ, ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒരു ഒരു ഒന്നാമത് ഇത്രയും വലിയൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും അർഹയായിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് വിമൻസ് ഡേ ആയിട്ട് നമുക്ക് എന്താണ് ഒരു മെസ്സേജ് തരാനുള്ളത്?
ഓരോ സ്ത്രീകൾക്കും അവർക്ക് എല്ലാ സ്ത്രീക്കും ഒരു സ്ത്രീ പോലും അങ്ങനെ ഒരു സ്ത്രീയും ചെറുതല്ല, എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവുകൾ ഓരോ സ്ത്രീകളിലും ഉണ്ട്. അപ്പം സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു ദിവസം എല്ലാവരുടെയും അത് എന്നും ഒരു ഇന്റർനാ ഒരു ദിവസം ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ട് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ എന്നും എന്താണ് സ്ത്രീകൾ എല്ലാവിധത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും സ്ത്രീകളുടെ ദിവസം തന്നെയാണ്. അതെ അതെ അതെ. താങ്ക് യു ഡോക്ടർ സൗമ്യ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പൊ ഒരിക്കൽ കൂടെ ഇന്ന് വിമൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് വാക്കൊന്ന് പറയാമോ? നമ്മുടെ എല്ലാ സ്ത്രീജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ എപ്പോഴും കരുത്തർ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അത് മറ്റുള്ളവർ മനസ്സിലാക്കൂ. അതുകൊണ്ട് നമ്മളാലാകുന്നത് എന്താണ് അത് നമ്മൾ തീർച്ചയായും മുന്നോട്ട് വന്ന് ചെയ്യുക. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും, അത് നമ്മളെ വിജയത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ലേഡീസ് ലോഞ്ചിലെ എല്ലാ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങൾക്കും ഒരു വളരെ വലിയ വിമൻസ് ഡേ വിഷസ് നേർന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാം ജീവിതത്തിൽ ഓരോ ദിവസവും ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആരാണ് ശക്തരാണെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ലേഡീസ് ലോഞ്ചിൻ്റെ ഈ ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിമൻസ് ഡേ വിഷസ് നേർന്നുകൊണ്ട് തന്നെ ദിസ് ഇസ് ജോമിന ജബിൻ ആൻഡ് ദേവി സൈനിങ് ഓഫ്. ബൈ ബൈ.